പന്ത്രണ്ട് മണിക്ക് നമ്മള് കാരാപ്പേ ഡാമിൽ നിന്നും പുറപ്പെട്ടു. ഇപ്പോൾ 1:30 ആയി, ഏകദേശം ഇവിടെ എത്തി. മീൻമുട്ടി വാട്ടർഫാൾസ് ഇവിടെ കുളിക്കണം. അതുപോലെ തന്നെ 1:30 ആയി കൊണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടെന്നാണ്, എല്ലാ ഭക്ഷണവും വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ നേരത്തും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ പോവാം. വെള്ളത്തിന്റെ സൗകര്യം നമ്മള് ബിരിയാണി ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് വായിച്ച് കറി ഇതിലുണ്ട്. കറിയൊക്കെ ഇല്ലുണ്ട്. അവരെ കൈ വേണോ? പൈപ്പ് കൂട്ടോട്ടോ. പൈപ്പ് കൂട്ടല്ല, പൈപ്പ് കൂട്ടല്ല, കൈ വേണോ? നമ്മളെ കുടുംബത്തിലെ മഹാന്മാരും ആദികളും ഭക്ഷണം കഴിക്കാണ്. അല്ല, നാച്ചുറൽ ഫുഡ് കഴിച്ചു. നല്ല പച്ചക്കറിയും ചെറുപയറും അച്ചാറും പപ്പടവും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല കഴിക്കലാണ്. ഇവനാണ് നമ്മളുടെ കൂട്ടത്തിലെ ഭീകരൻ. അതാ താരം ഭക്ഷണം ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ്. 1.5 വയസ്സാണ്. ദീപ ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ആദ്യോ അമ്പനെ ഒക്കെ എല്ലാരും ഫുഡ് കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് നേരെ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 36 രൂപയാണ്. ടിക്കറ്റ് ഒരാൾ എടുക്കുകയാണെങ്കിലും എല്ലാം മൊത്തത്തിൽ ചിലവ് കൂട്ടി ലാസ്റ്റ് പൈസ മൊത്തത്തിൽ ഓരോരുത്തരും എടുക്കുകയാണ്. 20 പേരും ഇപ്പോൾ ഏകദേശം ഒരാൾക്ക് 600 രൂപയോളം ചിലവ് വരുന്നുള്ളൂ ഈ ട്രിപ്പിന്. ടിക്കറ്റ് എടുത്തതിന് ശേഷം വാട്ടർഫാൾസിലേക്ക് കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട്. വൈമൽ ഇതുപോലത്തെ അച്ചാറിട്ടതും ഉപ്പിലിട്ടതുമായ ധാരാളം ഷോപ്പുകളൊക്കെ ഉണ്ട്. ധാരാളം ഇതുപോലത്തെ പാറക്കെട്ടുകളും അതുപോലെ കുണ്ടുകളും നല്ല ശുദ്ധമായ ഏറ്റവും നല്ല തണുത്ത വെള്ളവും. അതിൽ നിന്ന് കുളിക്കുക എന്നതാണ് മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ നല്ല കാട്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ആ പ്രകൃതി വെള്ളച്ചാട്ടവും വളരെ മനോഹരമാണ്. നമ്മള് മീൻമുട്ടി വാട്ടർഫാൾസിൽ കുളിക്കാൻ ഇറങ്ങുകയാണ്. അടിപൊളി പ്ലേസ് ആണ്, നല്ല തണുത്ത വെള്ളമാണ്. ധാരാളം വിദേശികളൊക്കെ വരുന്നൊരു വാട്ടർഫാൾസ് ആണ് വയനാട്ടിലെ മീൻമുട്ടി വാട്ടർഫാൾസ്. അങ്ങനെ നല്ല കുത്തനെയുള്ള പാറയാണ്. പ്രായാൽക്കൊന്നും കയറാൻ പറ്റൂല. ഇപ്പോൾ ഫാമിലി ആയും കൊണ്ട് വന്നത് മുകളിലോട്ട് പോകുന്നില്ല. മുകളിൽ നല്ല ഒരു കുളം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അവിടെ ചെറിയൊരു തട്ടുതട്ടായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നിങ്ങനെ കണ്ട് അവിടെ ഇടങ്ങളിൽ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ നോക്കുകയാണ്. എന്നിട്ട് അവിടെ കുളിക്കുകയാണ്. അങ്ങനെ ഫാമിലി ആയി വന്നതുകൊണ്ട് കുറേ മുകളിലോട്ട് പോകുന്നത് റിസ്ക് ആയതുകൊണ്ട് കുത്തനുള്ള പാറാണല്ലേ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. ചെറിയ വെള്ളത്തിലാണ് ഞങ്ങളൊന്ന് കുളിക്കുന്നത്. ഫാമിലി എല്ലാവരും കൂടിയിട്ട് മക്കളൊക്കെ ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണ്, ഉല്ലസിക്കുകയാണ്. ധാരാളം പേർ കുളിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. തണുത്ത വെള്ളമാണ് ഇവിടെ. ഇതാണ് ഇവിടെ പ്രത്യേകത.
ഐശ്വതാ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഐശ്വമോള് ഇതാ വെള്ളത്തിൽ ഇതാ ചാടി നടക്കുകയാണ്. അങ്ങനെ ഒന്നര മണിക്ക് ഇവിടെ എത്തിയതിന് ശേഷം ഭക്ഷണം കഴിച്ച് വാട്ടർഫാൾസിൽ പോയി കുളിച്ച് ഫുള്ള് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ അതിൽ പോകുമ്പോൾ ചെറിയ ഏരിയയിലൊക്കെ വന്ന് കുളിക്കാലേ നടക്കല്ലോ. മുമ്പുള്ള ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്കാണ് സ്ഥിതിഗതികൾ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഫാമിലിയായിട്ട് നല്ലതുപോലെ കുളിച്ച് സന്തോഷിച്ചു. അടുത്തത് ഇപ്പോൾ ഏകദേശം 3:20 3:30 ബാണാസുര ഡാമിലേക്ക് പുറപ്പെടും. അപ്പോൾ ബാണാസുര ഡാമിലേക്ക് പോയി അവിടെ 3:30 to 4:30 അവിടെയും കിട്ടും. ഈ 3 സ്ഥലങ്ങളും ഒരു ദിവസം വയനാട്ടിലേക്ക് ട്രിപ്പ് വരുന്നവർക്ക് നല്ലൊരു 3 സ്ഥലവും ഒരു ദിവസം ചൂസ് ചെയ്ത് 3 സ്ഥലവും കവർ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലായി കിട്ടിയ ടൂറ് വിജയം തന്നെയാണ്. അപ്പോൾ ബാണാസുരയിലേക്ക് പോകാം. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അറിയാം. അങ്ങനെ നമ്മുടെ യാത്ര 10 മിനിറ്റ് കൊണ്ട് മീൻമുട്ടി വാട്ടർഫാൾസിൽ നിന്ന് ബാണാസുര ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാണാസുരയിൽ എത്തിയിരിക്കുകയാണ്. ബാണാസുരയുടെ ഒരു വീഡിയോ നമ്മൾ എടുത്തതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. പിന്നെ ഫാമിലി ആയിട്ടുള്ള ചെറിയ സന്തോഷ നിമിഷങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. കുടുങ്ങി പോയോ? മതി മതി ഒരു വേണ്ട. അപ്പോ ഇന്നത്തെ ടൂറ് ഏകദേശം ബാണാസുര ഡാം കണ്ട്. അപ്പോ ഇന്നത്തെ ടൂറിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇവരോട് ചോദിച്ചു നോക്കുക. നമ്മൾ അമ്മൻ്റെ മക്കൾ തന്നെയാണ്, കസിൻസ് തന്നെയാണ് എല്ലാവരും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്? എന്ത് ചെയ്യാന, വേറെ ലെവൽ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ഒന്നും പറയാലോ, പൊളി പൊളി. ഫാമിലി ട്രിപ്പ് പൊളിച്ച്. അതെ, yeah, of course it was such a wonderful experience. We have enjoyed a lot of places and we have visited a lot of places. Banasura Sagar-inte dam nammude family-inte kooda varunnathum nammude friends-ine kooda varunnathum different anubhavam aanu. Nammal ellavarum yathrakal nammude friends-ine kooda povu, pakshe family trip adinte vibe veru thanne.
വ്യത്യാസം ഞാൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്രയോ ട്രിപ്പ് പോയിരിക്കും, പക്ഷേ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ പോയൊരു യാത്ര ഇതിൽ കിട്ടിയ അനുഭവങ്ങളൊന്നും. ഓക്കെ താങ്ക് യു, അമ്മൻ്റെ മോനാണ്. ഏകദേശം ബാണാസുര സാഗറിൻ്റെ ഈ ചെറിയ അനുഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു. ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ചിലപ്പോൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങും. വയനാട്ടിൽ വന്നാൽ തേയിലത്തോട്ടത്തിൽ ഇറങ്ങുന്ന നല്ലതാണല്ലോ. അടിപൊളി. അങ്ങനെ അവസാനം നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ നല്ല തേയിലത്തോട്ടത്തിലെത്തിക്കുന്നത്. നല്ല വ്യൂ പോയിൻ്റുള്ള ഏരിയ ആണ്. ലക്കിയുടെ വ്യൂ പോയിന്റ്, കാരാപ്പുഴ ഡാം, അതുപോലെ തന്നെ മീൻമുട്ടി വാട്ടർഫാൾസ്, അതുപോലെ തന്നെ ബാണാസുര ഡാം, അവസാനം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഏകദേശം അഞ്ചോളം സ്ഥലങ്ങൾ നമ്മൾക്ക് ഇന്നത്തെ ദിവസം കവർ ചെയ്യാൻ കഴിഞ്ഞു. വയനാട് ട്രിപ്പ് വരുന്നവർക്ക് ഈ ഒരു മേഖല കൂടി പോകുന്നത് അടുത്തടുത്തുള്ള നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടു പോകും. വയനാട് ട്രിപ്പ് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്താൽ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും. നല്ലൊരു ട്രിപ്പായിട്ട് മാറ്റാം. ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് വലിയ ചിലവില്ലായിരുന്നു. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫ്രണ്ട്സ് വാച്ച് ചെയ്തതിന്.